സുഷിട സുഷിട ഫിഷ് ഒത്തിരി ഇഷ്ടമാണ്. നമ്മൾ കോഴിക്കോട്ടുകാരായതുകൊണ്ടായിരിക്കാം, പിന്നെ നമ്മൾ കടലിന്റെ അടുത്താണല്ലോ ആ ഭാഗത്ത്. അപ്പൊ എപ്പോഴും ഞാൻ ഫ്രഷ് ഫിഷ് കിട്ടാൻ വേണ്ടി ഞാൻ പലപ്പോഴും പോയിട്ട് വാങ്ങിക്കാറുണ്ട്, കടപ്പുറത്ത് പോകാറുണ്ട്. ശരിക്കും കോഴിക്കോട് ഒത്തിരി ബിരിയാണി അങ്ങനെയൊക്കെയല്ലേ, നമ്മളത് കഴിച്ചു കഴിച്ച് മതിയായി. സത്യം പറഞ്ഞാൽ നമ്മുടെ സൽക്കാരങ്ങളൊക്കെ എപ്പോഴും മുസ്ലിംസ് ഒരുപാടുണ്ട്, മുസ്ലിംസ് എനിക്ക് ഒരുപാട് മുസ്ലിംസ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒക്കെ എപ്പോഴും ബിരിയാണിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഫേമസ് ഹോട്ടൽസ് ഉണ്ടല്ലോ അവിടുത്തെ, അവിടെ ഉഗ്രം ബിരിയാണി. സത്യം പറയുകയാണെങ്കിൽ കാലിക്കറ്റിന് അത്ര നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലം വേറെ ഇല്ല. അഹങ്കാരം എന്ന് പറയല്ല, അല്ല ഞങ്ങൾ അത് സത്യമാ പറയുന്നത്. അതേ കൂട്ട ആലുവയും അല്ലേ, ആലുവ ഉണ്ടല്ലേ, ആലുവ ശേഷം എങ്ങനെ ആലുവ അല്ലേ ആലുവ ബിരിയാണി ആലുവയിലും കിട്ടും. ആലുവയിലല്ല ഞാൻ പറഞ്ഞ, ആലുവയുടെ കാര്യ പറയാൻ പറ്റില്ല, ചിലപ്പോ നീ അവിടെ ഉണ്ടാവും. ആലുവ നല്ല ആലുവ, അവിടുത്തെ ആലുവ സൂപ്പറാണ്. പിന്നെ ചിപ്സ്. പൊതുവെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മനസ്സറിഞ്ഞുണ്ടാക്കുന്ന ആൾക്കാരെ കോഴിക്കോട്, ഞങ്ങൾ ആരും മനസ്സറിഞ്ഞല്ലേ ഉണ്ടാക്കുന്നത്, ഞാൻ പറയുന്നില്ല എല്ലാരും മനസ്സറിഞ്ഞുണ്ടാക്കുന്ന. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഓരോരുത്തർക്ക് ഓരോ കൈപുണ്യമുണ്ട്. ഇപ്പൊ മലബാർ സൈഡില് ശരിക്കും ഈ നോൺ വെജ് ആണ് ഏറ്റവും നല്ല ബിരിയാണി അങ്ങനെയല്ല. പക്ഷെ തിരുവനന്തപുരത്ത് വരുവാണെന്നെങ്കിൽ തിരുവനന്തപുരത്തെ സദ്യനെ ആർക്കും ഒക്കെ തരാം. അതെന്നാന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് അത് ബാലൻസ് ചെയ്ത് പോകണം. അതെ, അത് പക്ഷെ നമ്മളിവിടെ ബിരിയാണി ഉണ്ടാക്കിയ അത്ര ഒക്കുകയല്ല, അവിടെ സദ്യ ഉണ്ടാക്കിയ അത്ര ഒക്കുകയല്ല. അപ്പൊ ഓരോരുത്തർക്കും ഓരോ കൈപുണ്യ അല്ലേ. തിരുവനന്തപുരം ഒന്നും തരില്ല, എന്നാ കോട്ടയം മോശമൊന്നുമില്ല. കോട്ടയത്തൊക്കെ നല്ല എന്നാ പറയുന്നത്, പിന്നല്ലാതെ അവിടെ നോൺ വെജിനോളം കോഴിക്കോടും പറഞ്ഞു ബാക്കി എല്ലാ ജില്ലകളും വിട്ടിട്ട് പിന്നെ എത്രയല്ലേ എനിക്ക് കോട്ടയത്തോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവും. ആ നാച്ചുറൽ അല്ലേ. അല്ല കോട്ടയത്ത് വേറെ സ്നേഹം, എന്താ കോട്ടയത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ സ്ഥിരം പോകുന്ന സ്ഥലങ്ങളുണ്ട്. കരിമീൻ പൊള്ളിച്ച് കഴിക്കാം, വേറെ എവിടെയെങ്കിലും കിട്ടും ഇല്ലല്ലോ. അവിടെ ഉഗ്രം കരിമീൻ പൊള്ളിച്ച് കുഞ്ചിന്റെ കറിന്റെ ഒരു വറുത്തരച്ച പറഞ്ഞ അതൊക്കെ സൂപ്പർ കോട്ടയം. അതാ വേറെ എവിടെ ഒക്കെയല്ലോ, അതുകൊണ്ടല്ലേ എടുത്തു പറയുന്നേ. അതീ പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് സമ്മതിച്ചു തന്നെ ഒക്കത്തുള്ളൂ. സുഷിത ഈ ആക്ടിങ്ങിലെ ഒത്തിരി ആക്ടിങ് ചെയ്തിട്ടുണ്ട്, അതേ മാത്രല്ല ഒത്തിരി സ്പോണ്ടേനിയസ് ആയിട്ട് ഹ്യൂമറസ് വർക്ക് ചെയ്യും. ഏറ്റവും എന്ന് വെച്ചാൽ നമുക്ക് ചിരിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ നമുക്ക് കൺട്രോളൊക്കെ പോയിട്ടെ, നമ്മളെ ഷൂട്ടിംഗ് അതായത് നമ്മൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക അപ്പം ആ ആ കൺട്രോൾ പോയിട്ട് നമ്മൾ ചിരിച്ച ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ട് അഭിനയിച്ചുകൊണ്ട്. എനിക്ക് കൂടുതൽ ചിരി വന്ന് ചെപ്പടി വിദ്യയിൽ ശ്രീനേഹന്റെ കൂടെ അഭിനയിക്കുമ്പോഴാണ്. ചെപ്പടി വിദ്യയിൽ ഞങ്ങൾ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ ഫേസ് ടു ഫേസ് വരുമ്പം നല്ല അറിയാതെ ചിരിച്ചു പോയി ഒരുപാട് സംഭവം. ജസ്റ്റ് പിടിച്ചു നിൽക്കും. പിന്നെ ഞാനും ബിജുവും കൂടെ ഒന്ന് രണ്ട് പേർ, ബിജു മേനോ അല്ലേ, അതിന് മുമ്പ് ചെയ്തപ്പോൾ ഞങ്ങൾ ഭയങ്കര നല്ല ഫ്രണ്ട്സാണ്. എപ്പോഴും ജോളിയിൽ സംസാരിച്ച് കോമഡിയൊക്കെ പറഞ്ഞപ്പോഴും, പക്ഷെ ഞങ്ങൾ അന്ന് ചെയ്ത സംഭവത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഡയലോഗ്സാണ് പറയേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഒരു ഒരു ചേഞ്ച് ഭയങ്കര ഇല്ല, അത്രയും നേരം കോമഡി പറഞ്ഞിട്ട് പെട്ടെന്ന് വന്ന് നിന്നിട്ട് ഭയങ്കര ഇച്ച. അപ്പം ബിജുവിൻ്റെ ഡയലോഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാൻ എന്താ പറയുക, ഒരു ജോസ് കൂട്ടി ഞാൻ ബിജുവിനോട് പറയുന്നുണ്ട്, ജോസേ നമ്മളിനിപ്പോൾ എന്താ ചെയ്യുക, അതൊക്കെ പ്രശ്നമായല്ലോ എന്ന് ഞാൻ പറയും. അപ്പോൾ ബിജു ബിജു എൻ്റെ പേര് അപ്പു എന്നാണ്. അപ്പോൾ ബിജു എടാ അപ്പു നീ പേടിക്കണ്ട. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര സാധനം. അപ്പോൾ ഞങ്ങൾ അത്രയും കോമഡി ഒക്കെ പറഞ്ഞ് ഇതായി യാതൊരു ബന്ധമില്ലാത്ത കഥകൾ പറഞ്ഞിട്ടിരിക്കുക. അപ്പം ഞാനങ്ങനെ പിടിച്ച് ദയവേ ചിരിക്കല്ലേ ചിരിക്കല്ലേ എന്ന് പറഞ്ഞ് ദയവേ ഇങ്ങനെ റെഡേ നിൽക്കുക. ഫസ്റ്റ് ഡയലോഗ് എൻ്റെതാ. അപ്പം ഞാൻ പറഞ്ഞ് കൈ ഉള്ളി ചിരിയുണ്ട് കേട്ടോ, ജോസേ നമ്മളിപ്പോൾ എന്താ ചെയ്യുക, ആകെ പ്രശ്നമായല്ലോ. ബിജു ഇങ്ങനെ നോക്കിയിട്ട് എടാ അപ്പു